നിങ്ങളുടെ ജീവിതം വേസ്റ്റാക്കി കളയരുത്. കാരണം നിങ്ങൾ ഈ ലോകത്ത് വരാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് 10 കോടിയിൽ 1% മാത്രമായിരുന്നു. അങ്ങനെ ഭാഗ്യം പോലെ കിട്ടിയിട്ടുള്ള ഈ ഒരു ജീവിതം എന്തിന് നിങ്ങൾ വിഷമിച്ചും വേദനിച്ചും തീർക്കണം? ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭൂരിഭാഗം ആളുകളും ജീവിതം ജീവിക്കാതെ ജീവിക്കുകയാണ്. ജീവിത പ്രശ്നങ്ങളുടെയും വിഷമങ്ങളുടെയും അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെയൊക്കെ ഇടയിൽ കടന്ന് നടുവിൽ കിടന്ന് നരകിക്കുകയാണ്. അവർ ചിന്തിക്കുന്നത് നമുക്കൊന്നും ഒരു നല്ല ജീവിതമേ ഇല്ല, അതൊക്കെ ഈ പറയുന്ന സമ്പന്നർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമുക്കിതൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ സമ്പന്നർ ചിന്തിക്കുന്നതോ പണവും സമ്പത്തും അല്ലെങ്കിൽ ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത്, കുറച്ച് സമാധാനവും സന്തോഷമാണ് ജീവിതത്തിൽ വേണ്ടതെന്ന്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അവരും തൃപ്തരല്ല. കാരണം ഒരു കാരണം കൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു കാരണം കൊണ്ട് അവരും തൃപ്തരല്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. എന്തിനിങ്ങനെ ഒരു ജീവിതം ജീവിക്കണമെന്ന് ചിന്തിക്കുന്നവരിൽ ആത്മഹത്യ ചെയ്യണമെന്ന് വരെ ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് ചുരുക്കം. അവരെ കുറ്റം പറയാനാവില്ല, അവർ ജീവിതത്തിന്റെ വില തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറണമെന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും ഈ പഠനമൊക്കെ ഒന്ന് കഴിഞ്ഞാൽ സന്തോഷിക്കാം, പഠനം കഴിയുമ്പോൾ ജോലി കിട്ടിയിട്ട് സന്തോഷിക്കാം, ഇനിയിപ്പോ ജോലി കിട്ടിക്കഴിഞ്ഞാലോ ഓ ഇനിയിപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സന്തോഷിക്കാം. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളായി, കുട്ടികളെ നന്നായി വളർത്തി വലുതാക്കി അവിടെ അവരെ വിവാഹം കഴിപ്പിച്ച് അയക്കണം അന്ന് എന്നതിന് ശേഷം സന്തോഷിക്കാം. അങ്ങനെ കുറെ കഴിയുമ്പോൾ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള കുറെ അസുഖങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും, അപ്പൊ ചിന്തിക്കും ഇനി മരിച്ചാലേ സന്തോഷിക്കാൻ പറ്റൂ എന്ന്. ചുരുക്കി പറഞ്ഞാൽ നാളെ സന്തോഷിക്കാം, നാളെ സന്തോഷിക്കുക എന്ന് പറയുന്ന ഈ ഒരു മനസ്ഥിതിയാണ് നിങ്ങളെ മരണം വരെ സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടി സമ്മതിക്കാതിരുന്നത്. അതുകൊണ്ട് ഇന്നുകളിൽ ജീവിക്കുക എന്ന് പറയും പഴമക്കാർ. എന്ന് വെച്ചാൽ ഉള്ളതിൽ സന്തോഷം കണ്ടെത്തുവാൻ എല്ലാവരും ശ്രമിക്കണമെന്ന്. എന്തില്ല എന്ന് ചിന്തിച്ച് വിഷമിക്കുകയല്ല വേണ്ടത്, പകരം ഇല്ലാത്തതിനെ കൂടി നേടിയെടുത്ത് അവിടെ സന്തോഷം കൊണ്ടുവരാൻ ശ്രമിക്കണം. ഇപ്പൊ സൈക്കിൾ ഇല്ലാത്ത സമയത്ത് ഒരു കുട്ടി എന്ത് ചിന്തിക്കും? ആ സൈക്കിൾ കിട്ടിയാൽ സന്തോഷം. സൈക്കിൾ കിട്ടി കുറച്ച് കഴിയുമ്പോൾ എന്ത് ചിന്തിക്കും? ആ ഒരു ബൈക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അല്ലേ. ഒരു ബൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചിന്തിക്കുക? ഒരു കാറ്. കാറ് കിട്ടിയാലോ ഇനി ഒരു ലക്ഷറി കാർ. അതായത് അത് തെറ്റാണെന്നല്ല പറഞ്ഞു വരണത്, അത് ശരി തന്നെയാണ്. പക്ഷെ ഉള്ളതിൽ സന്തോഷം കണ്ടെത്താൻ നമ്മൾ മറന്നുപോയാൽ എല്ലാം വെറുതെ ആയില്ലേ. ഒരു ശരാശരി മനുഷ്യന്റെ ജീവിതം ആയുസ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു 80 വയസ്സ് എടുക്കാം. അതിൽ കുറവ് ജീവിക്കുന്നവരുമുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കാലം ജീവിക്കുന്നവരുമുണ്ട്. എന്നാൽ ആദ്യത്തെ ഒരു 20 വർഷം നമുക്ക് പഠനമായിട്ടും അല്ലാത്ത കാര്യങ്ങളായിട്ട് പോകും. അവസാനത്തെ 10 വർഷം നമുക്ക് അസുഖങ്ങളായിട്ടും തീരും. ബാക്കി ഒരു 50 വർഷം നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ 3-ൽ 1 സമയം നമ്മൾ ഉറങ്ങിയും ഒരുങ്ങിയും ഒക്കെ അങ്ങ് തീരും. ബാക്കി 33 വർഷം വരും ജീവിക്കാൻ. അതിൽ നമുക്ക് ജോലി തേടിയും വീടിന്റെ കാറിന്റെ ഒക്കെ ലോൺ അടച്ച് വിദേശത്ത് പോയി കഷ്ടപ്പെട്ടിട്ടൊക്കെ ഒരു 4-5 വർഷം അങ്ങ് തീർന്നു കിട്ടും. ബാക്കി 28 വർഷം ഉണ്ടാകും. ഒരു നല്ല ജോലി അപ്പോഴേക്കും കണ്ടുപിടിച്ച് ജോലിക്കായിട്ടുള്ള ആ 28 വർഷം നമ്മൾ അങ്ങ് ഉപയോഗിക്കും. അവിടെ നമുക്ക് 8 മണിക്കൂർ വെച്ച് ജോലിക്കും 8 മണിക്കൂർ വെച്ച് ഉറക്കത്തിനായിട്ടൊക്കെ മാറ്റി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ഏകദേശം ഒരു 10-14 വർഷം എടുക്കാം. പകുതിയെ നമുക്ക് കട്ട് ചെയ്താൽ മതി, മുഴുവൻ കട്ട് ചെയ്യണ്ട. അതായത് ഏകദേശം ഒരു 5110 ദിവസം, അതന്നെ കൂടുതലാണ്. ഈ ദിവസങ്ങളിൽ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, വിവാഹ മോചനം, മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള ശത്രുത, വൈരാഗ്യം, അങ്ങനെ തുടങ്ങി ഭൂരിഭാഗം സമയം നമ്മൾ സന്തോഷിക്കാതെ ജീവിക്കുന്നു. പിന്നെ മരണമെടുക്കുന്ന കാലത്ത് നമ്മൾ തിരിഞ്ഞു നിന്ന് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ സന്തോഷിച്ചോ ഇല്ലയോ എന്നുള്ളത് ചിന്തിക്കുകയാണെങ്കിൽ എന്താ പറയുക, സംശയിക്കാവുന്ന കുറച്ച് ദിവസങ്ങൾ മാത്രം, അത് വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് നമ്മൾ സന്തോഷിച്ചിട്ടുള്ളത് ഉണ്ടാവുക. ഇങ്ങനെയാണോ വിവരവും വിവേകവും ഉള്ള ഒരു ഓരോ മനുഷ്യനെ ചിന്തിക്കേണ്ടത്? ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു പോയിരിക്കുന്നു, ഇനിയെങ്കിലും നിങ്ങൾ തിരുത്തണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. സിമ്പിൾ കാര്യമാണ്, ഇനിയെങ്കിലും നിങ്ങൾക്കായിട്ട് ജീവിക്കൂ. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, വെറുക്കപ്പെട്ടതിനെ നിങ്ങളൊക്കെ വലിച്ചെറിയാൻ വേണ്ടി ശ്രമിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്. അതിപ്പോൾ ജോലിയാണെങ്കിലും ശരി, ഇനിയിപ്പോൾ ബന്ധങ്ങളാണെങ്കിലും ശരി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേദനകൾ മാത്രം നൽകുന്ന ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എന്തിനാണ് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നത് എന്നുള്ളത് സ്വയം ചിന്തിക്കുക, ഉപേക്ഷിക്കുക. എന്നിട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അംബാനിയൊന്നും ചിലപ്പോൾ ആകാൻ കഴിഞ്ഞെന്ന് വരില്ല. ചില ആൾക്കാരുണ്ട് അവർ അംബാനിയേക്കാൾ മേലെ എത്തുന്നവരുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. എല്ലാം നിങ്ങളുടെ ഒരു പ്രയത്നം പോലെ ഇരിക്കും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. പക്ഷെ സന്തോഷം കണ്ടെത്തുന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. സന്തോഷം തരാത്തതിനെ പതിയെ പതിയെ കൈവിടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ജീവിതം ഒന്നേ ഉള്ളൂ, അത് തീരുന്നത് എപ്പോ എന്ന് നമുക്ക് പറയാനാവില്ല. കാരണം നമ്മളൊക്കെ റോഡിലൂടെ സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്നവരാണ് ഓരോരുത്തരും. അതിനാൽ ജീവിതം എന്ന് പറയുന്നത് കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ്, എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. അതിനാൽ സമയം പാഴാക്കരുത്. നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തിലേക്കായിരിക്കണം നിങ്ങളുടെ ഓരോ കാൽവയ്പും. വിധി എന്ന് പറഞ്ഞ് സഹിച്ച് ജീവിക്കരുത്. നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ വിധി നമ്മൾ തന്നെയാണ് നമ്മൾ എന്താ പറയുക തിരുത്തി എഴുതേണ്ടത് എന്നുള്ളത്. അത് നമുക്ക് ചെയ്തു തരാൻ വേറെ ആരും വരില്ല എന്നുള്ളതാണ് സത്യം. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. നിങ്ങളുടെ ജോലിയോ നിങ്ങളുടെ പ്രൊഫഷനോ ബിസിനസ്സോ എന്തുമായാലും ശരി, അതിൽ വിജയം നിശ്ചയിക്കുന്നത് നിങ്ങളുടെ കഴിവോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട്നെസ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ മിടുക്കോ പണമോ ഒന്നുമല്ല, പകരം നിങ്ങളുടെ സന്തോഷമാണ് അത് നിശ്ചയിക്കുന്നത്. നിങ്ങൾക്ക് സന്തോഷമില്ലെങ്കിൽ എല്ലാം വേസ്റ്റാണ്.
നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് സത്യം. നിങ്ങൾ അതിൽ വിജയിച്ചു എന്നും പറയാതോടൊപ്പം തന്നെ. പക്ഷെ എല്ലാറ്റിനും നിങ്ങൾ ഒരുപാട് കാലം ജീവിച്ചിരിക്കണം. ഇങ്ങനെ ടെൻഷൻ അടിച്ച് സന്തോഷമില്ലാതെ ജീവിക്കാൻ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം എന്തായിരിക്കും? പതുക്കെ പതുക്കെ നശിക്കാൻ തുടങ്ങും അല്ലേ? അങ്ങനെ ആരോഗ്യം നശിച്ചാൽ എന്തുണ്ടാവും? നിങ്ങളുടെ ആയുസ്സും പതുക്കെ പതുക്കെ കുറയാൻ തുടങ്ങും. അവസാനം നിങ്ങൾ സന്തോഷത്തിലേക്ക് എത്തുമ്പോഴേക്കും നിങ്ങളുടെ സമയം എന്താ പറയുക കുറഞ്ഞു കുറഞ്ഞു വന്ന് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല നിങ്ങൾക്ക് സന്തോഷിക്കാൻ. അതുകൊണ്ട് പറയുന്നത് സമയം പാഴാക്കരുത്, അത് കരഞ്ഞും വേദനിച്ച് തീർക്കരുത്. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം കെട്ടിപ്പടുക്കാൻ ഇന്ന് തന്നെ തീരുമാനമെടുക്കുക, അതിനായിട്ട് പ്രയത്നിക്കുക. ഇപ്പോഴുള്ള നിങ്ങളുടെ തൃപ്തികരമല്ലാത്ത ജീവിതത്തിന് നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. കാരണം നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ഇനിയും ഒരുപാട് സമയം ഉണ്ടെന്നുള്ളതാണ്. എന്നാൽ അത്രയും സമയം നിങ്ങൾക്ക് ഇല്ല എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയുക. കാരണം ജീവിതം വളരെ ചെറുതാണ്. പിന്നെ നമ്മുടെ സന്തോഷം കളയുന്നതിൽ നമുക്ക് മാത്രമുള്ള പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം അനാവശ്യമായി എന്തെങ്കിലും ഒരു കാര്യം വാങ്ങണം അല്ലെങ്കിൽ അത് നേടണം അപ്പോൾ മാത്രമേ എനിക്ക് സന്തോഷിക്കാനാവൂ എന്നൊരു പിടിവാശി നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ആവശ്യമുള്ള കാര്യമാണെങ്കിൽ പറയുന്നതിൽ തെറ്റില്ല, എന്നാൽ അത്രമാത്രം ആ പ്രാധാന്യമില്ലാത്ത കാര്യത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ആരാണ് ഇവിടെ സത്യത്തിൽ ഉത്തരവാദി? ഉദാഹരണത്തിന് അയൽപ്പക്കത്തൊരു വലിയ വീട് വെച്ചു, അതുപോലെ ഒന്ന് എനിക്കും പണിയണം. അപ്പുറത്തൊരു വലിയ കാറ് വാങ്ങി, എനിക്കും അതുപോലെ ഒരെണ്ണം വാങ്ങണം. BMW ആണെങ്കിൽ സൂപ്പർ. അങ്ങനെ പോകുക കാര്യങ്ങൾ. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് എന്താ പറയുക, നിങ്ങൾ മറ്റൊരാളെ പോലെ ആവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതുപോലെ ആകാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. ഇതിനകത്ത് എന്തർത്ഥമാണുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരാൾക്കും മറ്റൊരാളെ പോലെ ആകാൻ കഴിയില്ല എന്നുള്ള സത്യം തിരിച്ചറിയുക. നമ്മൾ ശ്രമിച്ചു നോക്കിയാൽ ചിലപ്പോൾ ആ വ്യക്തിയേക്കാൾ മുകളിൽ നമ്മൾ എത്തിയിരിക്കും, അല്ലെങ്കിൽ അതിനേക്കാൾ താഴെയായിരിക്കും നമ്മൾ എത്തിച്ചേരുന്നത്. എന്നാലും നമ്മൾ അതേപോലെ ആകില്ല. കാരണം എന്താണ്? എല്ലാവരും വ്യത്യസ്തരാണ്, എല്ലാവരും യുണീക്കാണെന്നുള്ളതാണ് സത്യം ഈ ലോകത്ത്. അതിനാൽ നിങ്ങൾക്ക് നേടാനുള്ളതും സന്തോഷിക്കാനുള്ളതിൻ്റെയും ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. അതിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള അനാവശ്യ കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോട് കൂടി ചോദിക്കുക. പൊങ്ങച്ചം കാണിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ആ ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ അതിനങ്ങ് വെട്ടിക്കളയുക. അപ്പോൾ ബാക്കി വരുന്നതാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള നേടേണ്ട ലക്ഷ്യങ്ങൾ. അത് നേടിയെടുത്താൽ നിങ്ങൾക്ക് എന്താ പറയുക ഉള്ളു തുറന്ന് സന്തോഷിക്കാം. അതിലേക്കായിരിക്കണം ഇനിയുള്ള നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ പ്രയത്നം അല്ലെങ്കിൽ ശ്രമം എന്ന് പറയുന്നത്. മറ്റുള്ളവരുമായിട്ട് സ്വയം താരതമ്യം ചെയ്യുന്ന ആ ഒരു ശീലം ഒഴിവാക്കുക. അതാണ് നിങ്ങളുടെ ജീവിതം കളയുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത്. എല്ലാവരും സ്നേഹിക്കപ്പെടാനും അല്ലെങ്കിൽ സ്നേഹിക്കാനും വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. നിർഭാഗ്യവശാൽ ഭൂരിഭാഗം പേരും ആളുകളും അതിനകത്ത് പരാജയപ്പെടുന്നു. പണം മാത്രമായിരിക്കരുത് നിങ്ങളുടെ ജീവിത ലക്ഷ്യം, അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ഈ പറയുന്ന അളവുകോൽ എന്ന് പറയുന്നത് ഒരിക്കലും പണമാകരുത്. അത് സ്നേഹം കൂടിയാണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. നമ്മൾ ആഗ്രഹിക്കുന്നവരുടെ സ്നേഹം നമുക്ക് കിട്ടിയില്ലെങ്കിൽ സ്നേഹത്തെ പഴിക്കേണ്ട കാര്യമില്ല. കാരണം അവർ നിങ്ങളുടെ ആ ഒരു മൂല്യം തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ചെയ്യാനുള്ളത് സ്നേഹം അർഹിക്കുന്നവർക്കും ആഗ്രഹിക്കുന്നവർക്കും വേണ്ടി അത് നൽകുക എന്നുള്ളതാണ്. തെറ്റായി പറഞ്ഞതല്ല, കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റും ആരാരുമില്ലാത്ത അനാഥരമായിട്ടുള്ള ഒരുപാട് ബാല്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. സ്നേഹം ആഗ്രഹിക്കുന്നവർക്കും അർഹിക്കുന്നവർക്കും അത് നൽകുക എന്ന് പറഞ്ഞത് അത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്താണെന്നുള്ളത് നിങ്ങൾ തനിയെ തിരിച്ചറിയും. ജീവിതത്തിൻ്റെ നല്ലൊരു ശതമാനം തീർന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ ശരിക്കും ജീവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല പല കണക്കുകൾ നിങ്ങൾക്ക് നിരത്താൻ കഴിഞ്ഞേക്കും. അങ്ങനെ നേടി, ഇത് നേടി, അത് നേടി, ഇത് നേടി. പക്ഷെ നിങ്ങൾ ശരിക്കും സന്തോഷിച്ചിരുന്നോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, സന്തോഷിക്കല്ലെങ്കിൽ നിങ്ങൾ മറന്നുപോയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടത്തിൽ നിങ്ങൾക്ക് ഇതൊക്കെ നേടാൻ കഴിഞ്ഞോ സന്തോഷിക്കാൻ കഴിഞ്ഞോ എന്നുള്ളത് നിങ്ങൾ തന്നെ സംശയിച്ചാൽ തീർന്നു. നേടിയതെല്ലാം വേസ്റ്റായി, ജീവിതം തന്നെ വേസ്റ്റായി. അങ്ങനെ നിങ്ങളുടെ ജീവിതം വേസ്റ്റാകാതിരിക്കട്ടെ. ഇന്നുകളിൽ ജീവിക്കുക, ഉള്ളതിൽ സന്തോഷം കണ്ടെത്തുക, ആവശ്യമുള്ളതും അത്യാവശ്യമുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാത്ത എന്താ കാര്യങ്ങൾക്കിടെ പിന്നാലെ പോയിട്ട് നിങ്ങളുടെ ജീവിതം കളയരുത്, തീർക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. നിങ്ങളുടെ സന്തോഷവും മറ്റുള്ള വികാരങ്ങളും ഒന്നും ആർക്കും വേണ്ടി നിങ്ങൾ പണയം വെക്കരുത്. അതങ്ങനെ പണയം വെക്കാനുള്ളതല്ല, മറ്റുള്ളവരുടെ കയ്യിൽ അങ്ങനെ കൊടുക്കാനുള്ളതല്ല. അങ്ങനെ നിങ്ങൾ അറിയാതെ കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വേദനയുടെയും വിഷമങ്ങളുടെയും സന്തോഷത്തിൻ്റെ ഒക്കെ താക്കോല് കൊടുത്തിട്ടുണ്ടെങ്കിൽ പതിയെ അവർ പോലും അറിയാതെ അത് തിരിച്ചു വാങ്ങുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും അല്ലെങ്കിൽ ഉപകാരമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.